हाई फ्रेंड्स वेलकम बैक टू मई चानल मल्लू क्रिकेट क्रिकेट वार्ता कापर्यमें ई चानल सब्सक्रैब लोक क्रिकट निरवधि इतिहास तार पल तार अाग्य लोरों टीम राज्य अभिमान ओर इतिहास तारूडियो राज्य पे निकन लोक क्रिकटि इतिहास कत तारे कुछ नी वीडियो नोक नाम वीडियो पत् ताराण ലോക ക്രിക്കറ്റിന്റെ ഇതിഹാസങ്ങൾ എന്ന് ചോദിച്ചാൽ അല്ല നമ്മൾ ഒരു 10 പേരുടെ ലിസ്റ്റ് എടുത്തു എന്ന് മാത്രം കരിയർ അവസാനിപ്പിച്ചു പോയ ആ 10 ഇതിഹാസ താരങ്ങൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം എബി ഡിവില്ലിയേഴ്സ് ആധുനിക ക്രിക്കറ്റിന്റെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് ബാറ്റ്സ്മാൻ ആണ് അദ്ദേഹം 360 ഡിഗ്രിയിലും ഒരുപോലെ ബാറ്റ് വീശുന്ന ഒരു താരം മാത്രമേ ഉള്ളൂ അത് എബി ഡി ആണ് ഇദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി തന്നെയാണ് മറ്റുള്ളവരിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് സ്പിന്നർമാർക്കെതിരെയും ഫാസ്റ്റ് ബോളർമാർക്കെതിരെയും ഒരുപോലെ ആക്രമണ രീതിയിലാണ് അദ്ദേഹം ബാറ്റ് വീശുന്നത് എബിഡിയുടെ ബാറ്റിംഗ് ശൈലി കൊണ്ട് തന്നെ നിരവധി ആരാധകർ ലോക ക്രിക്കറ്റിൽ അദ്ദേഹത്തിനുണ്ട് ഏകദിനത്തിലും ടി20കളിലും മിന്നുന്ന പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത് 2018ലാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് എബിഡി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് 34 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം ഡിവില്ലിയേഴ്സിന്റെ വിരമിക്കലോട് കൂടി ദക്ഷിണാഫ്രിക്കൻ ടീം നിലംപതിച്ചു ഏകദിനത്തിൽ 31 പന്തിൽ നിന്നും അതിവേഗ സെഞ്ചുറി നേടിയ റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ് എബിഡിയുടെ വിരമിക്കൽ ഇന്നും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ തീരെ വേദനയാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത് 2018 മെയ്യിലാണ് താരം ഔദ്യോഗികമായി വിരമിക്കുന്നത് ഇപ്പോൾ 36 വയസ്സാണ് താരത്തിന്റെ പ്രായം ഇന്ത്യൻ പ്രീമിയർ ലീഗിലും ക്ലബ്ബ് മത്സരങ്ങളിലും എബിഡി ഇപ്പോഴും കളിക്കുന്നുണ്ട് നിലവിൽ ഐപിഎല്ലിലെ ആർസിബിയുടെ താരമാണ് ഡിവില്ലിയേഴ്സ് ദക്ഷിണാഫ്രിക്കയ്ക്കായി 114 ടെസ്റ്റ് മത്സരങ്ങളും 228 ഏകദിനങ്ങളും 78 T20 മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ടെസ്റ്റിൽ നേടിയ 278 റൺസാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന സ്കോർ ഏകദിനത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ഇപ്പോൾ ഡിവില്ലിയേഴ്സിന്റെ പേരിലാണ് കിടക്കുന്നത് 31 പന്തിൽ നിന്നും 8 ഫോറും 10 സിക്സും അടക്കം അദ്ദേഹം അന്ന് സെഞ്ചുറി നേടിയത് 114 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 8765 റൺസാണ് എബിഡിയുടെ സമ്പാദ്യം 22 സെഞ്ചുറികളും 44 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടി ഏകദിനത്തിൽ 218 മത്സരങ്ങളിൽ നിന്ന് 9574 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് 25 സെഞ്ചുറികളും 64 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടിയിട്ടുണ്ട് 78 T20 മത്സരങ്ങളിൽ നിന്ന് 1672 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി 47 സെഞ്ചുറികളാണ് എബിഡിയുടെ സമ്പാദ്യം ഐപിഎല്ലിലും മിന്നുന്ന പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത് 184 ഐപിഎൽ മത്സരങ്ങളിൽ നിന്ന് 4600 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് എബിഡിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ലോക ക്രിക്കറ്റിനെ നഷ്ടപ്പെട്ട താരം തന്നെയാണ് എബി ഡിവില്ലിയേഴ്സ് എന്ന 34കാരൻ രാഹുൽ ദ്രാവിഡ് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനിൽ ഒരാളായിരുന്നു ഇദ്ദേഹം ബാറ്റിംഗിൽ മികച്ച പ്രകടനമാണ് ദ്രാവിഡ് കാഴ്ചവെച്ചിരുന്നത് ഇപ്പോൾ 46 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം ഇദ്ദേഹത്തിന്റെ കരിയറിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം ഇന്ത്യക്കായി 164 ടെസ്റ്റുകളും 344 ഏകദിനങ്ങളും ഒരു T20യുമാണ് ദ്രാവിഡ് കളിച്ചിട്ടുള്ളത് ഇന്ത്യക്കായി 48 സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട് 164 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും 13,288 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് 36 സെഞ്ചുറികളും 61 അർദ്ധ സെഞ്ചുറിയും ടെസ്റ്റിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് 270 അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ ഏകദിനത്തിൽ 344 മത്സരങ്ങളിൽ നിന്ന് 10,889 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് 12 സെഞ്ചുറികളും 83 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടി ഒരൊരു T20 മത്സരം മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അറ്റാക്കിംഗ് ബാറ്റിംഗ് ശൈലി അല്ലാത്തത് കാരണമാണ് അദ്ദേഹം T20 കളിക്കാത്തത് ടെസ്റ്റ് ക്രിക്കറ്റിൽ 52.31 ശരാശരിയിലാണ് അദ്ദേഹം ബാറ്റ് വീശുന്നത് കുമാർ സംഗകാര ശ്രീലങ്കൻ ക്രിക്കറ്റിന്റെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം ലങ്കയുടെ എക്കാലത്തെയും മികച്ച കീപ്പറിൽ ഒരാളായിരുന്നു സംഗകാര ഇപ്പോൾ 41 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം ഇടങ്കയം ബാറ്റ്സ്മാനായ സംഗക്കാരയുടെ പേരിൽ നിരവധി വേൾഡ് റെക്കോർഡുകൾ കിടക്കുന്നുണ്ട് ടെസ്റ്റിൽ 11 തവണയാണ് സംഗക്കാര ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ളത് ഇതിഹാസ താരമായ ബ്രാഡ്മാൻ മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് ശ്രീലങ്കയ്ക്ക് വേണ്ടി 134 ടെസ്റ്റ് മത്സരങ്ങളും 404 ഏകദിനങ്ങളും 56 T20കളും സംഗക്കാര കളിച്ചിട്ടുണ്ട് ടെസ്റ്റിലെ 319 റൺസാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന സ്കോർ 134 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും 12,410 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ടെസ്റ്റിൽ 11 ഡബിൾ സെഞ്ചുറികളും 38 സെഞ്ചുറിയും 52 അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ട് 404 ഏകദിനങ്ങളിൽ നിന്ന് 14,234 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് 25 സെഞ്ചുറിയും 91 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് 56 T20 മത്സരങ്ങളിൽ നിന്ന് 1,404 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 63 സെഞ്ചുറിയാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം 2,846 ഫോറുകളും 139 സിക്സുകളും ഈ താരം അടിച്ചു കൂട്ടിയിട്ടുണ്ട് ബ്രയൻ ലാറ വെസ്റ്റ് ഇൻഡീസിന്റെ എക്കാലത്തെയും ഇതിഹാസ താരമാണ് ഇദ്ദേഹം
വെസ്റ്റ് ഇൻഡീസ് താരങ്ങളെ പോലെ ആക്രമണ രീതി ആയിരുന്നില്ല ലാറയുടേത്. ക്ലാസിക് വിഭാഗത്തിൽപ്പെടുന്ന ബാറ്റിംഗ് ശൈലിയായിരുന്നു ലാറയുടേത്. 2004 ഇംഗ്ലണ്ടിനെതിരായി നേടിയ 400 റൺസാണ് ഇന്നും ടെസ്റ്റ് ക്രിക്കറ്റിലെ ലോക റെക്കോർഡ്. 50 വയസ്സാണ് താരത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം. ലാറയുടെ കരിയറിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി 131 ടെസ്റ്റ് മത്സരവും 299 ഏകദിന മത്സരവും താരം കളിച്ചിട്ടുണ്ട്. ടെസ്റ്റിൽ 11,953 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 34 സെഞ്ചറികളും 44 അർദ്ധ സെഞ്ചറികളും ടെസ്റ്റിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. 299 ഏകദിനങ്ങളിൽ നിന്ന് 10,405 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഏകദിനത്തിൽ 19 സെഞ്ചറികളും 63 അർദ്ധ സെഞ്ചറികളും അദ്ദേഹം നേടിയിട്ടുണ്ട്. റിക്കി പോണ്ടിങ്. ഓസീസിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാനും ക്യാപ്റ്റനുമാണ് പോണ്ടിങ്. 324 മത്സരങ്ങൾ ഓസീസിനെ പോണ്ടിങ് നയിച്ചിട്ടുണ്ട്. അതിൽ 220 വിജയങ്ങളും ടീമിന് സമ്മാനിച്ചിട്ടുണ്ട്. 2 വട്ടം ഏകദിന ലോകകപ്പ് നേടുന്ന നായകനാകെ 2 താരങ്ങളേ ഉള്ളൂ. അതിലൊന്ന് പോണ്ടിങ് ആണ്. ലോക ക്രിക്കറ്റിൽ നിരവധി റെക്കോർഡുകൾ ഇപ്പോഴും പോണ്ടിങ്ങിന്റെ പേരിലുണ്ട്. ഓസ്ട്രേലിയക്ക് വേണ്ടി 168 ടെസ്റ്റുകളും 375 ഏകദിനങ്ങളുമാണ് പോണ്ടിങ് കളിച്ചിട്ടുള്ളത്. 168 ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് 13,378 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇതിൽ 41 സെഞ്ചുറികളും 62 അർദ്ധ സെഞ്ചുറികളും ഉണ്ട്. ടെസ്റ്റിലെ 257 റൺസാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന സ്കോർ. ഏകദിനത്തിലും മികച്ച പ്രകടനമാണ് താരം പുറത്തെടുത്തിട്ടുള്ളത്. 375 ഏകദിന മത്സരങ്ങളിൽ നിന്നും 13,704 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 30 സെഞ്ചുറിയും 82 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. 17 T20 മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 401 റൺസാണ് അദ്ദേഹം T20 മാത്രം നേടിയിട്ടുള്ളത്. ജാക്ക് കാലിസ്. സൗത്ത് ആഫ്രിക്കയുടെ എക്കാലത്തെയും മികച്ച ഇതിഹാസങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. ബാറ്റിംഗിൽ കൂടുതൽ തീവ്രതയോടെ കളിച്ചിരുന്ന താരമായിരുന്നു ഇദ്ദേഹം. ഒരു കാലത്ത് ബൗളർമാരുടെ പേടി സ്വപ്നമായിരുന്നു ഈ വലങ്കയം ബാറ്റ്സ്മാൻ. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി 166 ടെസ്റ്റ് മത്സരങ്ങളും 328 ഏകദിനങ്ങളും 25 T20 അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 166 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 13,289 റൺസാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത്. 45 സെഞ്ചുറികളും 58 അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 55.71 ശരാശരിയിലാണ് താരം ബാറ്റ് വീശിയത്. ഏകദിനത്തിലും മികച്ച പ്രകടനമാണ് താരം പുറത്തെടുത്തിട്ടുള്ളത്. 328 മത്സരങ്ങളിൽ നിന്ന് 11,579 റൺസാണ് ഇദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുള്ളത്. 47 സെഞ്ചുറികളും 86 അർദ്ധ സെഞ്ചുറികളും താരം നേടി. ബോളിംഗിലും മികച്ച പ്രകടനമാണ് താരം പുറത്തെടുത്തിട്ടുള്ളത്. 168 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 292 വിക്കറ്റാണ് താരം നേടിയിട്ടുള്ളത്. ഏകദിനത്തിൽ 273 വിക്കറ്റും അദ്ദേഹം നേടി. 1995 ആദ്യമായി അദ്ദേഹം സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്നത്. ടെസ്റ്റിലും ഏകദിനത്തിലുമായി 10,000 മുകളിൽ റൺസും 250 മുകളിൽ വിക്കറ്റും നേടുന്ന ഏക താരമെന്ന റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ് കിടക്കുന്നത്. ഗാരി സോബേഴ്സ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടറാണ് ഇദ്ദേഹം. 1954 1975 ഇടയിലാണ് ഇദ്ദേഹം കളിച്ചിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ഇദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടാവില്ല. വെസ്റ്റ് ഇൻഡീസ് താരമായ ലാറ 400 റൺസ് എടുത്ത് റെക്കോർഡിടുമ്പോൾ ഇദ്ദേഹത്തിന്റെ റെക്കോർഡായിരുന്നു തകർന്നടഞ്ഞത്. ലാറയ്ക്ക് മുന്നേ ഗാരിസ് നേടിയ 365 റൺസായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ. 1994 വരെ 36 വർഷമാണ് ഈ റെക്കോർഡ് ഗാരിസിന്റെ പേരിലുണ്ടായിരുന്നത്. ഇപ്പോൾ 83 വയസ്സാണ് താരത്തിന്റെ പ്രായം. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി 93 ടെസ്റ്റുകളിൽ നിന്ന് 26 സെഞ്ചുറിയും 36 അർദ്ധ സെഞ്ചുറിയും അദ്ദേഹം നേടിയിട്ടുണ്ട്. ബോളിംഗിലും മികച്ച പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത്. വിവിയൻ റിച്ചാർഡ്സ്. ലോകത്തിലെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. 1970-80 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി കളിച്ചിരുന്നത്. ഒരു ഹെൽമെറ്റ് പോലും ഇല്ലാതെയായിരുന്നു അന്ന് റിച്ചാർഡ്സ് കളിച്ചിരുന്നത്. ആദ്യം ഒരു ഫുട്ബോൾ താരമായിരുന്നു ഇദ്ദേഹം. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി 121 ടെസ്റ്റുകളും 87 ഏകദിനങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 121 ടെസ്റ്റുകളിൽ നിന്ന് 8,540 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 24 സെഞ്ചുറികളും 44 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ടെസ്റ്റിൽ നേടിയ 291 റൺസാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന സ്കോർ. 187 ഏകദിന മത്സരങ്ങളിൽ നിന്നും 6,721 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. സച്ചിൻ തെണ്ടുൽക്കർ. ക്രിക്കറ്റ് ദൈവമെന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻ. ഒരു കാലത്ത് സച്ചിന്റെ ബാറ്റിംഗ് കാണാൻ വേണ്ടി മാത്രം ക്രിക്കറ്റ് കാണുന്ന ആളുകളുണ്ടായിരുന്നു. മാന്യതയ്ക്ക് പേരുകേട്ട താരമാണ് സച്ചിൻ. ഇപ്പോൾ 47 വയസ്സാണ് താരത്തിന്റെ പ്രായം. കാൽ നൂറ്റാണ്ടോളം നീണ്ടുനിന്ന ക്രിക്കറ്റ് ജീവിതമായിരുന്നു താരത്തിന്റേത്. ഇന്ത്യക്ക് വേണ്ടി 200 ടെസ്റ്റ് മത്സരങ്ങളും 464 ഏകദിനങ്ങളും താരം കളിച്ചു. 200 ടെസ്റ്റിൽ നിന്ന് 15,921 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 51 സെഞ്ചുറികളും 68 അർദ്ധ സെഞ്ചുറികളും താരം നേടി. ടെസ്റ്റിൽ നേടിയ 248 റൺസാണ് താരത്തിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന സ്കോർ. 463 ഏകദിന മത്സരങ്ങളിൽ നിന്നും 18,426 റൺസാണ് താരം നേടിയിട്ടുള്ളത്. ഏകദിനത്തിലെ ആദ്യത്തെ ഇരട്ട സെഞ്ചുറിയും സച്ചിന്റെ പേരിലാണ് കിടക്കുന്നത്. 49 സെഞ്ചുറികളും 96 അർദ്ധ സെഞ്ചുറികളും താരം ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ജീവിതത്തിൽ 34,357 റൺസാണ് താരം ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുള്ളത്. ഒരേ ഒരു T20 മത്സരം മാത്രമാണ് സച്ചിൻ കളിച്ചിട്ടുള്ളത്. 78 IPL മത്സരങ്ങളിൽ നിന്ന് 2,334 റൺസാണ് താരം നേടിയിട്ടുള്ളത്.
ബോളിംഗിലും മികച്ച പ്രകടനമാണ് സച്ചിൻ കാഴ്ചവെച്ചിരുന്നത്. ടെസ്റ്റിൽ 46 വിക്കറ്റും ഏകദിനത്തിൽ 154 വിക്കറ്റും സച്ചിൻ നേടിയിട്ടുണ്ട്. ഏകദിനത്തിൽ 2 തവണ 5 വിക്കറ്റ് നേട്ടവും സച്ചിൻ നേടിയിട്ടുണ്ട്. 2012 സച്ചിൻ ടെണ്ടുൽക്കർ ഔദ്യോഗികമായി ഏകദിനത്തിന് വിരമിക്കുന്നത്. ഡൊണാൾഡ് ബ്രാഡ്മാൻ ലോക ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളിൽ ഒന്നാമനാണ് ബ്രാഡ്മാൻ. ഓസീസ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള താരമാണ് ഇദ്ദേഹം. 52 ടെസ്റ്റ് മത്സരം മാത്രമാണ് താരം കളിച്ചിട്ടുള്ളത്. 6996 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. ബാറ്റിംഗിൽ 99.94 അദ്ദേഹത്തിന്റെ ശരാശരി. 12 വട്ടം 2 സെഞ്ചുറികളും അദ്ദേഹം ടെസ്റ്റിൽ നേടിയിട്ടുണ്ട്. 29 സെഞ്ചുറികളും 13 അർദ്ധശതകങ്ങളും അദ്ദേഹം നേടി. 336 റൺസാണ് കരിയറിലെ ഏറ്റവും ഉയർന്ന സ്കോർ. 2001 അദ്ദേഹം ഈ ലോകത്തു നിന്ന് ഇവിടെ പറഞ്ഞു. ലോക ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളിൽ ഒന്നാം സ്ഥാനം ബ്രാഡ്മാൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.